ഇഹ്റാം കെട്ടുക, ഇഹ്റാം സ്വീകരിക്കുക എന്നൊക്കെ പറയുന്ന ഈ ഇഹ്റാം എന്താണ്? ഒരു പ്രത്യേക വസ്ത്രം അണിഞ്ഞിട്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കാണെങ്കിൽ പ്രത്യേക ചില സൂക്ഷ്മതകൾ, ആണുങ്ങൾക്ക് ചില സൂക്ഷ്മതകൾ, പെണ്ണുങ്ങൾക്ക് വസ്ത്രത്തെക്കാൾ വേറെ ചില സൂക്ഷ്മതകൾ സ്വീകരിച്ചുകൊണ്ട് അനുഷ്ഠിക്കേണ്ടതായ ഇഹ്റാം എന്ന് ഇഹ്റാം എന്ന വാക്കിന്റെ അർത്ഥം ഹറാമാക്കുക. അങ്ങനെ പഠിച്ചാൽ വളരെ എളുപ്പമാണ്. ഇഹ്റാം ഹറാമാക്കുക, അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങളെ ഹറാമാക്കുന്ന സംഗതിക്കാണ് ഇഹ്റാം എന്നത്. ഇഹ്റാം സ്വീകരിക്കുന്നതോടുകൂടി അതുവരെ അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഹറാമായി. അങ്ങനെ നമ്മുടെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ ഏത് സാധാരണക്കാർക്കും ഹജ്ജ് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നത്. ഒരുപാട് സങ്കീർണമായി ഗൗരവാക്കൽ, ഹറാം എന്നത് അറിയാത്ത ആരുണ്ടാവില്ല. ഇഹ്റാം ഹറാമാക്കൽ, എന്തിനെ ഹറാമാക്കി? നേരത്തെ അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഹറാമായി. ഇഹ്റാമിൽ ഒരു പ്രത്യേക വസ്ത്രമാണ് നമുക്കറിയാം, മീഖാത്ത്. മീഖാത്ത് എല്ലാവരും പറയുന്നതാണ് മീഖാത്ത് എന്ന് ഇഹ്റാം കെട്ടണം. എന്താ ഈ മീഖാത്ത്? ഹജ്ജിനോ ഉംറക്കോ മക്കയിലേക്ക് പോകുന്നവർ ഇഹ്റാം സ്വീകരിക്കൽ വാജിബായ സ്ഥലം, അത് വിട്ടു കിടക്കാൻ പാടില്ല. മക്കയിലേക്ക് പോകുമ്പോ ഹജ്ജിനോ ഉംറക്കോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അത് വിട്ട് കിടക്കുമ്പോ ഇഹ്റാം സ്വീകരിച്ചിട്ടേ വിട്ട് കിടക്കാവൂ. ഇഹ്റാം കെട്ടാതെ മീഖാത്ത് വിട്ട് കിടന്നാൽ ഫിദിയ കൊടുക്കണം, ഫിദിയ കൊടുക്കണം. അത്രയും വലിയ വിഷയമാണ്, മക്കയോടുള്ള ബഹുമാനം കൊണ്ട് ഇഹ്റാം കെട്ടാതെ ഹജ്ജിനോമ്രക്ക പോകുന്നവർ മീഖാത്ത് മറികടക്കാൻ പാടില്ല. ഇതൊന്നും നിങ്ങളെ സംബന്ധിച്ച് വലിയ വിഷയമല്ല, നിങ്ങൾ പോകുമ്പോൾ എല്ലാവരും ഇഹ്റാം കെട്ടിയിട്ടേ പോകും, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ അതിനൊക്കെ പറഞ്ഞു തരാൻ ആളുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞാനിത് പറയുന്നത് എല്ലാവർക്കും ഇത് മനസ്സിലാക്കിയിരുന്നാൽ എളുപ്പമാണ്, വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. തൻഈമിൽ പോയി ഇഹ്റാം ചെയ്യുക എന്നൊക്കെ പറയും. നിങ്ങൾ മക്കയിൽ എത്തുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയും, തൻഈമ പോവാ, തൻഈമ പോവാ. ടാക്സി വിളിച്ച് പറയുന്നുണ്ട് തൻഈം, തൻഈം, തൻഈം. മനസ്സിലാക്കിയേക്കണം, അത് ഇഹ്റാം കെട്ടാനുള്ള മക്കക്കടുത്തുള്ള ഒരു സ്ഥലമാണ്. മക്കയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയാണ് തൻഈം. അവിടെ ഒരു മസ്ജിദ് ഉണ്ട്. തൻഈമിൽ വെച്ച് ഇഹ്റാം സ്വീകരിക്കാൻ അവസരമുണ്ടായത് സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹാ നബിയോടൊപ്പമുള്ള യാത്രയിൽ അവിടെ പോയിട്ട് ഉംറ ചെയ്ത് വരാൻ പുണ്യ നബി കൽപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മീഖാത്തിനെ പറ്റി പറഞ്ഞല്ലോ. നമുക്ക് മീഖാത്ത് യലംലം എന്ന സ്ഥലമാണ്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർ യലംലം വിട്ടുകിടക്കുന്നതിന് മുമ്പ് ഇഹ്റാം സ്വീകരിച്ചിരിക്കണം. യലംലമിന്റെ ഇപ്പോഴത്തെ പേര് അസ്സഅദിയ എന്നാണ്. ഹറം ആളുകൾക്ക് വമ്പിച്ച തെറ്റിദ്ധാരണ സംഗതിയാണ്. ഹറം എന്താ? റൂമിൽ നിസ്കരിക്കാൻ പോകുമ്പോഴും പറയും, ഇപ്പോഴും അവിടെ ഒരുപാട് കൊല്ലം പാർത്തവരും ഞാൻ ഹറമ പോവാണ്. അയാളെ ഹറമ തന്നെയാണ് സത്യത്തിൽ. ഹറമിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഹറമിലേക്ക് പോവാന്ന് പറയുന്നത്. ഹറം എന്ന് പറയുന്നത് മക്കയിലും മദീനയിലും മസ്ജിദുകളുടെ നാല് ഭാഗത്ത് നിശ്ചിത അളവിലും ദൂരത്തുമുള്ള ഒരു സ്ഥലം. ഒരുപാട് സ്ഥലം ഹറമാണ്, മസ്ജിദല്ല ഹറം. മസ്ജിദുകളുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ഏരിയ ഹറമാണ്. അതിങ്ങനെ പോകുമ്പോ ജിദ്ദയിൽ നിന്ന് പോകുമ്പോ അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ജിദ്ദയിൽ നിന്ന് പോകുമ്പോ നിങ്ങളുടെ വാഹനം മക്കയിലേക്ക് നീങ്ങുമ്പോ ഹറം തുടങ്ങുന്നു എന്ന് ബോർഡിടണം. നിങ്ങൾ ഹറമിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ തന്നെ നമ്മളുടെ കൽബിൽ ഒരു കോരിത്തരിപ്പ് ഉണ്ടാവണം, ഈമാന്റെ ഒരു സ്പന്ദനം ഉണ്ടാവണം. അവിടുന്ന് എത്രയോ ദൂരമുണ്ട് മസ്ജിദുൽ ഹറാമിലേക്ക്, കഴബ കുടികൊള്ളുന്ന മസ്ജിദുൽ ഹറാമിലേക്ക് പിന്നെയും എത്രയോ അകലമുണ്ട്. മദീനയിലും ഹറം എന്ന് തന്നെ പറയാം, മസ്ജിദിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു ഹദീസ് ഉണ്ട്, അൽ മദീനത്തു ഹറാം മാ ബൈന ഈർ ഇലാ സൗർ. ഈർ പർവ്വതം മുതൽ സൗർ പർവ്വതം വരെയാണ് മദീനയിലെ ഹറം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദുൽ ഹറാം എന്താണ്? മസ്ജിദുൽ ഹറാം കഅബ സ്ഥിതി ചെയ്യുന്ന മക്കയിലെ ഹറമിലെ മസ്ജിദ്. കഅബ, കഅബ ആദ്യമായിട്ട് മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ആരാധനാ മന്ദിരം. ഈ ഭൂമിയുടെ കേന്ദ്ര സ്ഥാനത്താണ് കഅബ കുടികൊള്ളുന്നത് എന്ന് അന്വേഷകന്മാരും ശാസ്ത്രജ്ഞന്മാരും ജിയോളജിക്കൽ സയന്റിസ്റ്റുകളും ഭൂമിശാസ്ത്ര വിദഗ്ധന്മാർ തെളിയിച്ചിട്ടുണ്ട്. ഭൂമിയുടെ നേരെ മധ്യത്തിലാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്, സെൻട്രൽ പോയിന്റിലാണ്. അതാണ് ഖിബ്ല. കഅബയിൽ നിന്ന് ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കും ദൂരം സമമാണ് എന്നർത്ഥം. പ്രമാണങ്ങൾ പ്രകാരം അള്ളാഹു തആല ഭൂമിയുടെ സൃഷ്ടിപ്പ് തുടങ്ങിയത് കഅബയുടെ കേന്ദ്രത്തിൽ നിന്നാണ്. എല്ലാം വെള്ളമായിരുന്നു. ആ വെള്ളത്തിൽ ഒരു കുമിള പോലെ കഅബ വന്നു. ആ കുമിളയുടെ സ്ഥാനത്തെ മറ്റുള്ള സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് കഅബയുടെ കേന്ദ്രത്തിൽ നിന്നാണ് സൃഷ്ടിപ്പിന്റെ ആരംഭം.
ആദമന മുമ്പ് മലായിക്കത്ത് കഅബ നിർമ്മിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് പ്രളയം വന്നപ്പോ കഅബയുടെ മണ്ണ്, കഅബ സ്ഥിതി ചെയ്യുന്ന മണ്ണ് ഉയർത്തപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ വീണ്ടും നിർമ്മിച്ചു. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, പരിശുദ്ധ റസൂലിന്റെ അടുത്ത സഹാബി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ അനുജത്തിയായ അസ്മാഇന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ കഅബ പുനർനിർമ്മിച്ചു. കഅബ ചരിത്രത്തിൽ ആകെ ഒരു 11 തവണ പുനർനിർമ്മിക്കപ്പെടുകയോ നവീകരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും മുബാറക്കായ ബർക്കത്താക്കപ്പെട്ട ഇടമാണ് കഅബ ശരീഫ്. കഅബക്ക് 4 മൂലകളുണ്ട്. റുക്കുൻ യമാനി, യമന്റെ നേരെയുള്ള മൂല, ഓർക്കാൻ വളരെ എളുപ്പമാണ്. റുക്കുൻ ഇറാഖി, കഅബയിൽ നിന്ന് ഇറാഖിന് നേരെ കുടികൊള്ളുന്ന മൂല. റുക്കുൻ ഷാമി, സിറിയയുടെ നേരെയുള്ള മൂല. ഹജറുൽ അസ്വദ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹജറുൽ അസ്വദ് വെച്ചിട്ടുള്ള 4 മൂലകൾ. ഇസ്തിലാം എന്നാൽ എന്താ അർത്ഥം? ഇസ്തിലാം, ഇസ്തിലാം എന്നാൽ ഹജറുൽ അസ്വദിനെ ചുംബിക്കുക, അല്ലെങ്കിൽ തിരക്കൊണ്ട് ചുംബിക്കാൻ പോകാൻ കഴിയില്ല, കൈകൊണ്ട് ഹജറുൽ അസ്വദിന് നേരെ അടയാളം കാണിക്കുക, അതിന്റെ പേരാണ് ഇസ്തിലാം. ഹജ്ജിന്റെ ഇടയിൽ ആകെ മുത്താൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഹജറുൽ അസ്വദ് മാത്രമാണ്. ദുരാചാരങ്ങൾ പ്രവർത്തിച്ചാൽ അതുകൊണ്ട് ഗുണമുണ്ടാവില്ല എന്ന് മാത്രമല്ല, ദോഷമേ ഉണ്ടാവും. കഅബ പുണ്യാണെന്ന് കരുതി കഅബയുടെ ചുമരോ, പുണ്യ നബിയുടെ റൗളാ ശരീഫോ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്താനോ ചുംബനം ചെയ്യാനോ തൊട്ടുമുത്താനോ യാതൊരു അനുവാദവും ശരീഅത്തിൽ നൽകപ്പെട്ടിട്ടില്ല. ആകെ ഹജ്ജ് കർമ്മങ്ങളിൽ ഒറ്റ സ്ഥലത്ത് മാത്രമാണ് എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ മുത്താൻ അനുമതി ഉള്ളത്, അത് ഹജറുൽ അസ്വദ് മാത്രം. എന്താണ് തവാഫ്? കഅബക്ക് ചുറ്റും 7 തവണ പ്രദക്ഷിണം വെക്കുക. മതാഫ് എന്ന് പറഞ്ഞാലോ, നീ മതാഫ് പോയി നിസ്കരിച്ചോ എന്നാരെങ്കിലും പറഞ്ഞാൽ, ഞാൻ അവിടെ ഉണ്ടാവും, ഞാൻ മതാഫിൽ ഉണ്ടാവും എന്ന് ഏതെങ്കിലും മക്കയിൽ പാർക്കുന്ന ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ, എന്നെ നീ മതാഫിൽ തിരഞ്ഞാൽ മതി. തവാഫ് ചെയ്യുന്ന ഇടം കഅബക്ക് ചുറ്റുവട്ടത്തും തവാഫ് ചെയ്യുന്ന സ്ഥലത്തിനാണ് മതാഫ് എന്ന് പറയുന്നത്. മതാഫ്, മീസാബ് എന്ന് പറഞ്ഞാൽ എന്താ? മീസാബ് റഹ്മത്ത്, പാത്തി. കഅബക്ക് ഒരു പാത്തി. കഅബയുടെ ഓരോ ഭാഗവും പുണ്യമാണ്, ചരിത്രമാണ്. മഴവെള്ളം മുകളിൽ ഒരിട്ട് താഴേക്ക് വീഴുന്ന പാത്തി. മീസാബിന്റെ ചോട്ടിൽ എന്ന് പറഞ്ഞാൽ പാത്തിയുടെ ചോട്ടിൽ എന്നർത്ഥം. മുൽത്തസിം എന്ന് പറഞ്ഞാലോ, മുൽത്തസിം ഹജറുൽ അസ്വദിനും കഅബയുടെ വാതിലിനോട് ചേർന്ന ഭാഗം. മുൽത്തസിമിൽ പോയി ദുആ ചെയ്താൽ ഭയങ്കരമായിട്ടുള്ള മറുപടിക്കുള്ളതായിട്ടുള്ള ഒരു ഇടമാണ്. അല്ലാഹുവിന്റെ അർശിന്റെ നേരെ ചുവട്ടിലാണ് കഅബയും മുൽത്തസിമും എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ ലുത്തിബാൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈ ലുത്തിബാൾ ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട വേണം. ഇതറിയേണ്ടത് പുരുഷന്മാർക്ക് നിർബന്ധമാണെന്ന് ഞാൻ പറയും. കാരണം ഇതറിയാത്തതുകൊണ്ട് ഒരുപാട് ആളുകളുടെ ഹജ്ജ് വേണ്ട പോലെ ആകാതെ ബാത്തിലായി പറയില്ല, അറിവില്ലായ്മ കൊണ്ട്. ഇലുത്തിബാൾ ഈ ഇഹ്റാമിന്റെ വസ്ത്രം, ഈ വലത്തെ കയ്യിലെ ഈ ചുമല് തുറന്നിട്ടിട്ട് ഇതിന്റെ അടിയിലൂടെ ഇഹ്റാമിന്റെ മേൽവസ്ത്രം ഇട്ട് ഇടത്തെ കയ്യിന്റെ ചുമല് മൂടി, അതാണ് ഇലുത്തിബാൾ. ഇലുത്തിബാൾ മനസ്സിലായിട്ടുണ്ടോ? ഇതിനെ കുറിച്ച് അധികം ആളുകൾക്കും അറിയില്ല. ഇത് തവാഫിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. തവാഫ് ചെയ്യുമ്പോ മാത്രം, പുരുഷന്മാരെ സംബന്ധിച്ചതുള്ളൂ, സ്ത്രീകൾക്ക് ഈ വസ്ത്രത്തിന്റെ വിഷയമില്ല. ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാല് തവാഫിലും അങ്ങനെ, തവാഫ് കഴിഞ്ഞാലും അങ്ങനെ, പലരും എത്രയോ ആളുകളെ കാണാൻ സാധിക്കും. സഹയിലും അങ്ങനെ, അത് കഴിഞ്ഞ് മിനായിൽ പോകുമ്പോഴും അങ്ങനെ. ഇലുത്തിബാൾ എന്ന് പറയുന്ന ഈ സംഗതി തവാഫിൽ മാത്രം, തവാഫ് കഴിഞ്ഞാൽ നേരെ ചൊവ്വ പൊതച്ച് ഇടുന്ന മാതിരി തന്നെ. റംല് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? റംല് പലരും ചെയ്യാറില്ല, ആരോഗ്യം കഴിയുന്നവർ ചെയ്യുന്നത് നല്ലതാണ്. റംല് എന്ന് പറഞ്ഞാല് തവാഫ് ചെയ്യുമ്പോ ആദ്യത്തെ 3 തവണ പുരുഷന്മാര് മാത്രം കഅബ തവാഫ് ചെയ്യുമ്പോ 7 തവണയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ 3 തവണ വേഗത്തിൽ നടക്കുക, ചെറിയ കാലടിപ്പാടുകളായിട്ട് വേഗത്തിൽ നടക്കുന്നതിനാണ് റംല് എന്ന് പറയുന്നത്. അതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറക്ക് വന്നപ്പോ
കുറൈശികളായ മുശ്രിക്കുകൾ ദൂരെ നിന്നിങ്ങനെ നോക്കി പുണ്യനബിയെയും സഹാബത്തിനെ. എന്നിട്ട് പറഞ്ഞു, ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ കൂടെ വന്നിട്ടുണ്ട്, യസ്രിബ് പോയിട്ട്, മദീന യസ്രിബ് എന്ന് പറഞ്ഞാൽ മദീന, യസ്രിബ് പോയിട്ട് പനി പിടിച്ചിട്ട് അവശരായിട്ട് എണീക്കാൻ വയ്യാത്ത കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ നിന്ന് പോയ മുഹാജിറുകളെ പറ്റി പറഞ്ഞാണ്, മദീനയിൽ പോയപ്പോൾ അവർക്ക് പനി പിടിച്ച്, ഇവരൊക്കെ ആകെ ക്ഷയിച്ച് ക്ഷീണിച്ച് പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തവാഫ് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 തവണ ഒന്ന് വേഗത്തിൽ നടക്കുക, എല്ലാവരും പനി പിടിച്ചിട്ടുണ്ടോ, അവശരാണോ, ആരോഗ്യമുണ്ടോ എന്നൊന്ന് അറിഞ്ഞോട്ടെ, നല്ലോണം പെട്ടെന്ന് നടന്നു പോകും. അത് ആദ്യത്തെ 3 തവണ മാത്രമാക്കി, കാരണം ബാക്കിയുള്ള 4 തവണയും കൂടി ആക്കിയാൽ അത് ഉമ്മത്തിന് ഭാരമാകുമെന്ന് പരിശുദ്ധ റസൂൽ ആശങ്കിച്ചു. ആദ്യത്തെ 3 തവണ മാത്രം, അത് തന്നെ ഹജറുൽ അസ്വദിനും റുക്നുല്ലൈമാനിക്കും ഇടയിൽ വേണ്ട, അവിടുന്ന് സാധാരണമാതിരി തന്നെ നടന്നാൽ മതി എന്നും പുണ്യ റസൂൽ ഉണർത്തി. അപ്പൊ പണ്ഡിതന്മാര് പറയുന്നത്, കുറേശികൾ അങ്ങനെ പറഞ്ഞു, അന്നങ്ങനെ കാണിക്കണം തോന്നി, സംഭവമൊക്കെ കഴിഞ്ഞു പോയി, ഇപ്പോഴും എന്തിനാണ് തുടരുന്നതിന്റെ പിന്നിൽ 2 ഹിക്മത്തുണ്ട്. 1, പുണ്യനബിയുടെ സുന്നത്തിനെ നിലനിർത്തുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തുടങ്ങി വെച്ചത് ചെയ്യാനേ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. പുതിയ അഭിപ്രായങ്ങൾ ഉണ്ടാക്കാനോ കാര്യകാരണങ്ങൾ അന്വേഷിക്കാനോ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തോ, മുഴത്തിന് മുഴമായും ചാണിന് ചാണായും അവിടുത്തെ മാതൃകയാണ് സല്ലല്ലാഹു. 2, ചരിത്രമൊന്ന് ഓർക്കാനും അത് നല്ലതാണ് എന്ന് പൂർവികരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു തവാഫില്, ഹജ്ജ് മുഴുവൻ ചരിത്രമാണ്, പോയി ചെയ്തു വന്നാ പോരാ, ഇതിന്റെ പിന്നിൽ ഒരു മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനു മുമ്പ് ഒരു സയ്യിദുനാ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുനാ ദബീഹുല്ലാഹ് ഇസ്മായീൽ അലൈഹിസ്സലാം, സയ്യിദത്തുനാ ഹാജറ, അങ്ങനെയുള്ളവരുടെ ചരിത്രം ഓർക്കണം. അവിടെ കിടന്നോട്ടെ, അങ്ങനെ ആയിരുന്നു ഇതിന്റെ സംഭവം എന്നോർക്കാൻ അത് നല്ലതാണ്. മഖാം ഇബ്രാഹിം, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ പോയി നിസ്കരിക്കണം എന്നാണ് പറയുന്നത്. തവാഫ് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിലാണ്, പിൻഭാഗത്താണ് നിസ്കാരം. കഅബ കെട്ടുമ്പോ ഇബ്രാഹിം നബി നിന്നതായ സ്ഥലമാണ് മഖാം ഇബ്രാഹിം. അത് അറിഞ്ഞിരുന്നാൽ ഒരുപാട് തെറ്റിദ്ധാരണ ഒഴിവാൻ സാധിക്കും. ഇബ്രാഹിം നബിയുടെ കാലിന്റെ അടയാളങ്ങളുണ്ട് മഖാം ഇബ്രാഹിമിന്. അത് ആദ്യം കഅബയുടെ അടുത്ത സ്ഥലത്തായിരിക്കും. തവാഫ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് അടുത്ത കാലത്ത് കഅബയുടെ പരിസരത്തിന്റെ പുനർനിർമ്മാണം നടന്നപ്പോ കുറച്ചുകൂടെ ദൂരം മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. നല്ലൊരു സ്ഫടിക കൂടാരത്തിലാണ് ഇന്ന് മഖാം ഇബ്രാഹിം വെച്ചിട്ടുള്ളത്. അവിടെ ഇബ്രാഹിം നബിയുടെ കാൽപ്പാടുകൾ ഗ്ലാസിലൂടെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. അതെന്താണ്, അതിനെക്കുറിച്ച് ഇമാം ഇബ്നു ജൗസി റഹിമഹുല്ലാ വളരെ രസകരമായിട്ട് പറയുന്നത്, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ അത് നിന്നാളതിൽ കല്ലിട്ടു, ഫൗണ്ടേഷൻ സ്റ്റോൺ ലേഡ് ബൈ, ഇന്നാളാണ് ഇതിന് ശില ഇട്ടത് എന്നൊരു ബോർഡ് വെക്കൂലേ, നൂറ്റാണ്ടുകൾക്കും ഇബ്നു ജൗസി റഹിമഹുല്ലാഹ പറയാം. എന്ന മാതിരി ഇത് ഇബ്രാഹിം നബി ഉണ്ടാക്കിയ മന്ദിരമാണ് എന്നതിന്റെ ഒരു ചരിത്രം ഓർമ്മപ്പെടുത്താനാണ് മഖാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. മഖാം ഇബ്രാഹിമിനെ അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ നിസ്കാരത്തിന് ഇടം കണ്ടെത്തുക എന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ് ഇബ്രാഹിം നിന്ന ഈ സ്ഥലത്തെ അല്ലാഹു ബഹുമാനിച്ചു പറഞ്ഞു. സഅയ് എന്ന് പറഞ്ഞെന്താണ്, സഫാ മർവ കുന്നുകൾക്കിടയിൽ 7 തവണ സഞ്ചരിക്കുന്നു. മസ്അ എന്ന് പറഞ്ഞാൽ എന്താണ്, സഅയ് നടത്തുന്ന സഫാ മർവ കുന്നുകൾക്കിടയിലുള്ള സ്ഥലം. അവിടെ ആ സഅയ് നടത്തുന്നിടത്ത് പച്ച അടയാളം മാർക്ക് ചെയ്തിട്ടുണ്ട്. സഫയിൽ നിന്ന് മർവയിലേക്ക് പോകുന്നിടത്തും മർവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് തിരിച്ചു വരുന്നിടത്തും ആ പച്ച അടയാളം എന്ന സ്ഥലത്തെത്തുമ്പോൾ പുരുഷന്മാർ അല്പം വേഗത്തിൽ, അതും പുരുഷന്മാർക്ക് മാത്രം, ഓടുന്നത് ഉത്തമമാണ്, ആരോഗ്യമുള്ള. കാരണം എക്സാക്ട്ലി ശരിക്കും ആ സ്ഥലത്താണ് ഹാജറ ഓടിയത്, മകന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഓടിയതാണ്, നടന്നതല്ല. കുന്നായ കുന്നിലേക്കൊക്കെ കയറി നോക്കി, മാതാവ് എന്റെ കുട്ടിക്ക്, എന്റെ കുഞ്ഞിന് കുടിവെള്ളമല്ല, എന്റെ കുഞ്ഞ് മരുഭൂമിയിൽ കിടക്കുകയാണ്, എന്റെ കുഞ്ഞിന് എവിടുന്ന് കിട്ടും വെള്ളം. 2 കുന്നിന്റെ മുകളിലും പോയിട്ട് പരിസരത്തേക്ക് മുഴുവൻ ഒരു സ്ത്രീ ഒറ്റക്ക മരുഭൂമി ഉറ്റു നോക്കുമ്പോ, ഓട്ടം കഴിഞ്ഞ് നോക്കുമ്പോ കുഞ്ഞിന്റെ കാൽക്കൽ ഒരു മലക്ക് ഇരിക്കുന്നത് ഹാജറയുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ഇസ്മായിലിന്റെ പാദങ്ങളിൽ, പാദങ്ങളുടെ അടുത്തൊരു മലക്ക് വന്നിരിക്കുന്നത്. അവിടെ പോയി നോക്കുമ്പോ പൊട്ടി വിടരുന്നതായിട്ട് ഒരു ജലധാര ഒഴുകുന്നതായിട്ടും ഹാജറയുണ്ട്. എത്രത്തോളം ശക്തമായിരുന്നു ഒഴുക്കെന്ന് വെച്ചാൽ
കൂല കുത്തിയിട്ട് വെള്ളം ഇങ്ങനെ മരുഭൂമിയിൽ പിളർന്നൊഴുകിയപ്പോ വെള്ളപ്പൊക്കം വരോ എന്ന് വരെ ഹാജർ ചെയ്തു. ഇനി മതി എന്ന് ഹാജർ പറഞ്ഞു പോയി. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്മായിലിന്റെ ഉമ്മ അല്പം കൂടി ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഇതൊരു വലിയ ജലതടാകമായി തീരുമായിരുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ആ ഒരു കിണർ മതി രീതിയിൽ ഹക്കാണെന്ന് ബോധ്യപ്പെട്ടു. ഞാൻ ആലോചിക്കാറുണ്ട് ആ നാട്ടിൽ പോകുമ്പോൾ ഈ തവണ ഞാൻ ആലോചിച്ചിരുന്നിട്ടുണ്ട്, ഈ ഒരു കിണർ പോരെ ഈ ഹക്കായ ദീനിന്റെ ഹക്കാലിയത്തിന് തെളിവ്. അത് അന്വേഷിക്കേണ്ടതല്ലേ, റിസർച്ച് നടത്തേണ്ടതല്ലേ, ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ട്. എവിടുന്നായി വെള്ളം വരണം, ഏത് കിണറും കുറെ വെള്ളം മുക്കിയാൽ പറ്റൂലേ, കോടിക്കണക്കിന് കുടിച്ചു, കോടാനുകോടി കുടിക്കുന്നു, കയറ്റിപ്പോണം. ഈ പോകുന്നവരൊക്കെ ടാങ്കുകളിൽ കയറ്റിക്കൊണ്ട് പോവാണ്. ഈ പോകുന്നവരൊക്കെ മക്കയിലും മസ്ജിദിലും ലക്ഷക്കണക്കിന് ആളുകൾ ദിവസേന സംസാരം കുടിച്ച് തീർക്കണം. വെള്ളം കുറഞ്ഞിട്ടില്ല. അതിന്റെ അടിയിൽ നടന്ന റിസർച്ചുകൾ അത്ഭുതകരമായ ജലസ്രോതസ്സുകളാണ് സംസമിന്റെ ആഴങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത്. വലിയ ഗവേഷണങ്ങളും ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ സംസമിന്റെ അടിയിൽ നടന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണോ കുടിച്ചത്, ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടിക്കുമ്പോ എന്താണോ നീ ഉദ്ദേശം വെച്ചത്, അതിനെന്നെ രോഗം മാറലാണോ, അതന്നെ മഹ്ശറയിലെ ദാഹം തീർത്തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് സംസം വെള്ളം കുടിച്ച മഹത്തുക്കളെ പറ്റി ചരിത്രത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തുദ്ദേശത്തിനാണോ നീ കുടിച്ചത് അതന്നെ. പക്ഷെ സംസം വെള്ളം കൊണ്ട് കുളിക്കുന്നൊരു പുതിയ ഏർപ്പാടൊക്കെ ഉണ്ട്. ചിലവർ അച്ഛന് പോകുന്നവര് അതൊരു ഒരു പുണ്യം കരുതിയിട്ട് അത് ഉത്തമല്ല എന്ന് മാത്രമല്ല അത് ബിദ്അത്താണ്, ദുരാചാരം. അങ്ങനെ ഒരാചാരം പരിശുദ്ധ നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത് എനിക്ക് തോന്നുന്ന ഒരു അതപകടമാണ്. അത്രയും പവിത്രമായ ഒരു വെള്ളം ശരീരത്തിൽ കുളിക്കാനുള്ള വെള്ളമാക്കി തീർക്കുന്നത് എത്ര വലിയ പുണ്യം പ്രതീക്ഷിച്ചിട്ടാണെങ്കിലും എത്ര വലിയ വിവരക്കേടുകൊണ്ടാണെങ്കിലും രണ്ടാണെങ്കിലും മാപ്പാക്കാൻ പറ്റാത്ത വിവരക്കേടും അബദ്ധവുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും സംസം മിന എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെയാണ്, മുന എന്നും അതിന് പേരുണ്ട്. മുന എന്നവിടെ ബോർഡ് കാണുമ്പോൾ വിചാരിക്കേണ്ടത് വേറെ സ്ഥലമാണോന്ന്. മിന എന്നും എഴുതും, മക്ക ബക്ക എന്നറിയുന്ന മാതിരിയാണ് മിന മുന എന്നൊക്കെ പറയുന്നത്. മക്കയിൽ നിന്ന് 3 മൈൽ കിഴക്ക് ഒരു വലിയ മൈതാനിയാണ് മിന, മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. അവിടെയാണ് പിശാചിന്റെ അടയാളങ്ങളിൽ 3 സ്ഥലത്ത് കല്ലെറിയേണ്ടത്, അവിടെയാണ് ബലികർമ്മം നടത്തേണ്ടത്, അവിടുന്നാണ് മുടി വെട്ടുകയോ നീക്കുകയോ ചെയ്യേണ്ടത്, അവിടെയാണ് മിനായിലെ മസ്ജിദായ മസ്ജിദുൽ ഖൈർ സ്ഥിതി ചെയ്യുന്നത്. അറഫാത്ത് നമുക്കറിയാം, മിനായിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരെയുള്ള വിശാലമായ മൈതാനി. ദുൽഹജ്ജ് 9-ന് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അൽ ഹജ്ജ് അറഫ, ഹജ്ജ് അറഫയാണ് എന്ന് പുണ്യ റസൂൽ അത് നടക്കുന്ന സ്ഥലമാണ് അറഫാത്ത്. എന്താണ് വുഖൂഫ് എന്ന് പറഞ്ഞ അർത്ഥം? അറഫയിൽ താമസിക്കുന്നതിനും നിൽക്കുന്നതിനും മുസ്ദലിഫയിൽ നിൽക്കുന്നതിനും താമസിക്കുന്നതിനുമാണ് വുഖൂഫ്. മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, അറഫാത്തിനും മിനയ്ക്കുമിടയിൽ ഉള്ള ഒരു മൈതാനം. ദുൽഹജ്ജ് 9-ന് അറഫയിൽ സമ്മേളിച്ച ശേഷം സൂര്യൻ അസ്തമിച്ചിട്ട് രാത്രി രാപ്പാർക്കാൻ വരുന്ന ഇടമാണ് മുസ്ദലിഫ. വാദി മഹസ്സർ മുസ്ദലിഫയോട് ചേർന്നൊരു സ്ഥലമാണ്, അള്ളാന്റെ അദാബ് അറിഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ അധികം പോയി നിൽക്കുന്നതോ പാർക്കുന്നതോ ഉത്തമമല്ല, മുസ്ദലിഫയോട് ചേർന്ന സ്ഥലമാണ്. എവിടെയാണ് അള്ളാഹുവിന്റെ അദാബ് അറിഞ്ഞത്, കഅബ തകർക്കാൻ വേണ്ടി അബ്രഹത്തിന്റെ ആനസംഘം വന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തിൽ പരാമർശമുണ്ട്. അവരെ അള്ളാഹു അബാബിയിൽ പക്ഷികളെ അയച്ച് തകർത്തു, അള്ളാഹുവിന്റെ അദാബ് അറിഞ്ഞത് ഇവിടെയാണ്. മഹസ്സർ, ഹസർ എന്ന് പറഞ്ഞാൽ മടക്കയാത്ര തടയൽ. വാദി മഹസ്സർ, ഈ ആനസംഘത്തിന് മടങ്ങാനുള്ള അവസരം പോലും അല്ലാഹു ഉണ്ടാക്കിയില്ല, തോറ്റോടാൻ പോലും സാധിച്ചില്ല. കഅസ്ഫിൻ മഅ്കൂൽ, മൃഗങ്ങൾ തിന്ന വൈക്കോൽ തുരുമ്പ് പോലെ അല്ലാഹു അവരാക്കി എന്നാണ് ഖുർആൻ പറയുന്നത്. ആ സ്ഥലമാണ് വാദി മഹസ്സർ. അത്തരം സ്ഥലങ്ങളിൽ എത്തുമ്പോ പുണ്യ റസൂലിന്റെ പതിവ് സല്ലല്ലാഹു, വേഗം പോവുക വേഗം പോവുക, ഇവിടെ നിൽക്കണ്ട എന്ന് പറയലേ. അതവിടെ മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മദീനക്കടുത്തുള്ള ഒരു യാത്രക്കിടയിൽ വേറെ ഒരു മുൻ ജനതക്ക് അതാ പറഞ്ഞെടുത്തും പറഞ്ഞിട്ടുണ്ട് പോവാ, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലത്തും പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വേഗം പോകണം. ഹൽക്ക് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഹൽക്ക് ഒന്നുകിൽ മുടി മുണ്ടനം ചെയ്യാൻ, പാടെ നീക്കുക, പറ്റ നീക്കുന്നതിന് ഹൽക്ക്, വെട്ടുന്നതിന് ചുരുക്കുക. അയ്യാമുൻ നഹർ എന്ന് പറഞ്ഞ ബലിയുടെ ദിവസങ്ങൾ, ദുൽഹജ്ജ് 10, 11, 12. റമ്യ എന്ന് പറഞ്ഞാൽ കല്ല്, ജമറാത്ത് എന്ന് പറഞ്ഞാൽ ജമറാത്ത്, ജമറാത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് സ്തൂപങ്ങൾ, ഷൈത്താന്റെ അടയാളങ്ങളായിട്ടുള്ള മൂന്ന് സ്തൂപങ്ങൾ. അവിടെ ദുൽഹജ്ജ് 10, 11, 12 7 കല്ല് വീതം മൂന്നിലും എറിയാം.